വനിതാ അംഗങ്ങൾ ആരെല്ലാം? ഭരണഘടനയിൽ ഒപ്പുവെച്ച മലയാളികൾ ആരെല്ലാം? പനമ്പിള്ളി ഗോവിന്ദ മേനോൻ, പി എസ് നടരാജ പിള്ള, പി ടി ചാക്കോ, പി കുഞ്ഞിരാമൻ, പട്ടം താണുപിള്ള, കെ എ മുഹമ്മദ്, ആർ ശങ്കർ, അമ്മു സ്വാമിനാഥൻ, ഡോക്ടർ ജോൺ മത്തായി, ആൻ മസ്കിൻ, ദാക്ഷായണി വേലായുധൻ, ബി പോഗർ, എ കെ മേനോൻ. ഇന്ത്യൻ ഭരണഘടനയിൽ ആശയങ്ങൾ കടംകൊണ്ടിട്ടുള്ള രാജ്യങ്ങൾ ഏതെല്ലാം? കാനഡ, ജർമ്മനി, സൗത്ത് ആഫ്രിക്ക, അമേരിക്ക, ഫ്രാൻസ്, റഷ്യ, ഓസ്ട്രേലിയ, ബ്രിട്ടൻ, അയർലൻഡ്. ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ആറ് മൗലികാവകാശങ്ങൾ ഏതെല്ലാം? സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മത്സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സംസ്കാരവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടന പരിഹാരത്തിനുള്ള അവകാശം. റിട്ടുകൾ ഏതെല്ലാം? ഹേബിയസ് കോർപസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സർഷോററി, വാറണ്ട്. മൂന്ന് തരം അടിയന്തിരാവകാശങ്ങൾ ഏതെല്ലാം? ദേശീയ അടിയന്തിരാവസ്ഥ, ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ ഉണ്ടായിട്ടുള്ള വർഷങ്ങൾ ഏതെല്ലാം? 1962, 1971, 1975. ഭരണഘടനയിലെ 12 ഷെഡ്യൂളുകൾ അഥവാ പട്ടികകൾ. പട്ടിക 1, ഇന്ത്യൻ യൂണിയൻ. പട്ടിക 2, രാഷ്ട്രപതി, ഗവർണർ, ലോക്സഭാ സ്പീക്കർ തുടങ്ങിയ ഭരണഘടനാപരമായി വഹിക്കുന്നവരുടെ ശമ്പളം, വേതനം തുടങ്ങിയവയെ കുറിച്ച്. പട്ടിക 3, സത്യപ്രതിജ്ഞ. പട്ടിക 4, രാജ്യസഭാ സീറ്റ് വിഭജനം. പട്ടിക 5, എസ്സി എസ്ടി. പട്ടിക 6, ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഗോത്ര പ്രദേശങ്ങളെ കുറിച്ച്. പട്ടിക 7, മൂന്ന് ലിസ്റ്റുകൾ. പട്ടിക 8, ഔദ്യോഗിക ഭാഷകൾ. പട്ടിക 9, ആക്ടുകൾ, റെഗുലേഷനുകൾ. പട്ടിക 10, കൂറുമാറ്റ നിരോധന നിയമം. പട്ടിക 11, പഞ്ചായത്ത് രാജ്. പട്ടിക 12, മുനിസിപ്പാലിറ്റി. യൂണിയൻ ലിസ്റ്റിലെ ചില പ്രധാന വിഷയങ്ങളേവ? റെയിൽവേ, തപാൽ, സെൻസൻ, സേനാ വിഭാഗം, എൽഐസി, പേറ്റന്റ്. സംസ്ഥാന ലിസ്റ്റിലെ ചില പ്രധാന വിഷയങ്ങൾ? പോലീസ്, ജയിൽ, കൃഷി, ഭൂനികുതി, കെട്ടിട നികുതി, മത്സ്യബന്ധനം, ഗതാഗതം. കൺകറന്റ് ലിസ്റ്റിലെ ചില പ്രധാന വിഷയങ്ങൾ? നിയമവൃത്തി, വൈദ്യവൃത്തി, ഫാക്ടറി നിയമം, വിദ്യാഭ്യാസം, പാപ്പരത്തം, വനം, അലഞ്ഞുതിരിയാൽ, മായം ചേർക്കൽ, വിവാഹം, വിവാഹമോചനം. 22 ഔദ്യോഗിക ഭാഷകൾ ഏതെല്ലാം? മലയാളം, കന്നഡ, മറാഠി, ഗുജറാത്തി, ഹിന്ദി, പഞ്ചാബി, കാശ്മീരി, ഉറുദു, സിന്ധി, സംസ്കൃതം, ആസാമീസ്, ബംഗാളി, ഒഡിയ, തെലുങ്ക്, തമിഴ്, മണിപ്പൂരി, നേപ്പാളി, കൊങ്കണി, മൈത്തിരി, സാന്താളി, ബോഡോ, ഡോഗി. അടുത്തതായി സുപ്രധാന ഭരണഘടനാ ഭേദഗതികളെ കുറിച്ച് ചോദിക്കാം. ഒന്നാം ഭേദഗതി, ഒൻപതാം പട്ടിക കൂട്ടിച്ചേർത്തു. ഏഴാം ഭേദഗതി, ഭാഷാടിസ്ഥാനത്തിൽ 14 സംസ്ഥാനങ്ങൾ നിലവിൽ വന്നു. 15 ഭേദഗതി, ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 60 നിന്ന് 62 ഉയർത്തി. 21 ഭേദഗതി, സിന്ധി ഭാഷ 8 പട്ടികയിൽ കൂട്ടിച്ചേർത്തു. 29 ഭേദഗതി, കേരള ഭൂപരിഷ്കരണ നിയമം 9 പട്ടികയിൽ കൂട്ടിച്ചേർത്തു. 36 ഭേദഗതി, സിക്കിമിന് സംസ്ഥാന പദവി. 42 ഭേദഗതി, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെട്ടു.
ഭേദഗതി സ്വത്തവകാശത്തെ മൗലികാവകാശ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. അൻപത്തിരണ്ടാം ഭേദഗതി പത്താം പട്ടിക കൂട്ടി ചേർത്തു. അറുപത്തി ഒന്നാം ഭേദഗതി വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18-ആക്കി മാറ്റി. അറുപത്തി ഒൻപതാം ഭേദഗതി ഡൽഹിക്ക് ദേശീയ തലസ്ഥാന പ്രദേശമായി പദവി ലഭിച്ചു. എഴുപത്തി മൂന്നാം ഭേദഗതി പതിനൊന്നാം പട്ടിക കൂട്ടി ചേർത്തു. എഴുപത്തി നാലാം ഭേദഗതി പന്ത്രണ്ടാം പട്ടിക കൂട്ടി ചേർത്തു. എൺപത്തി നാലാം ഭേദഗതി ഉത്തരാഖണ്ഡ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നു. എൺപത്തി ആറാം ഭേദഗതി ആർട്ടിക്കിൾ 21A ഭരണഘടനയെ കൂട്ടിച്ചേർത്തു. തൊണ്ണൂറ്റി രണ്ടാം ഭേദഗതി മൈത്രി സാന്താളി ബോഡോ ഡോഗി എന്നീ ഭാഷകൾ എട്ടാം പട്ടികയിൽ ഉൾപ്പെടുത്തി. തൊണ്ണൂറ്റി ആറാം ഭേദഗതി ഒഡീഷയുടെ നാമം ഒഡീഷ എന്നാക്കി മാറ്റി. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം 1946 മാർച്ച് 24. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമായത് 1946 ഡിസംബർ 6. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ ആദ്യ സമ്മേളനം നടന്നത് ഡിസംബർ 9. നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷനായി രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തത് ഡിസംബർ 11. ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെ കുറിച്ചുള്ള ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചത് ഡിസംബർ 13. ഒന്നാമത്തെ സമ്മേളനം അവസാനിച്ചത് ഡിസംബർ 23. ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1947 ജൂലൈ 22. ഭരണഘടനാ കരട് നിർമ്മാണ സമിതി രൂപീകൃതമായത് 1947 ഓഗസ്റ്റ് 29. നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചതെന്ന് 1949 നവംബർ 26. അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് 1950 ജനുവരി 24. ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 389. പാകിസ്ഥാൻ പക്ഷത്തു നിന്നുള്ള അംഗങ്ങൾ പോയതിനു ശേഷം 299. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത അംഗങ്ങൾ 207. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ആകെ വനിതാ അംഗങ്ങൾ 9. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ മലയാളികൾ 17. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആകെ മലയാളി വനിതകൾ 3. ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങൾ 284. ഭരണഘടനയിൽ ഒപ്പുവെച്ച മലയാളികൾ 13. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന ആകെ വനിതകൾ 15. അടുത്തതായി പ്രധാനപ്പെട്ട ആർട്ടിക്കുകളെ കുറിച്ച് പറയാം. ആർട്ടിക്കിൾ 1, ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പ്രസ്താവിക്കുന്നു. ആർട്ടിക്കിൾ 3, പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം. ആർട്ടിക്കിൾ 14, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യർ. ആർട്ടിക്കിൾ 16, അവസര സമത്വം. ആർട്ടിക്കിൾ 17, അയിത്തനിർമാർജനം. ആർട്ടിക്കിൾ 21, ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. ആർട്ടിക്കിൾ 23, അടിമത്യത്തിനെതിരെയുള്ള അവകാശം. ആർട്ടിക്കിൾ 24, ബാലവേല നിരോധനം. ആർട്ടിക്കിൾ 32, ഭരണഘടനാ പരിഹാരത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 40, ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം. ആർട്ടിക്കിൾ 44, ഏകീകൃത സിവിൽ കോഡ്. ആർട്ടിക്കിൾ 51A, മൗലിക കടമകൾ. ആർട്ടിക്കിൾ 54, രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ്. ആർട്ടിക്കിൾ 72, കുറ്റവാളികൾക്ക് പൊതുമാപ്പ് നൽകാനായി രാഷ്ട്രപതിയുടെ അധികാരം. ആർട്ടിക്കിൾ 108, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം. ആർട്ടിക്കിൾ 110, മണി ബിൽ. ആർട്ടിക്കിൾ 112, ബജറ്റ്. ആർട്ടിക്കിൾ 124, സുപ്രീം കോടതി. ആർട്ടിക്കിൾ 153, ഗവർണർ. ആർട്ടിക്കിൾ 214, ഹൈക്കോടതിയുടെ രൂപീകരണം. ആർട്ടിക്കിൾ 243A, ഗ്രാമസഭ. ആർട്ടിക്കിൾ 265, നികുതികൾ. ആർട്ടിക്കിൾ 300A, സ്വത്തവകാശം. ആർട്ടിക്കിൾ 324, ഇലക്ഷൻ കമ്മീഷൻ. ആർട്ടിക്കിൾ 343, ഔദ്യോഗിക ഭാഷകൾ. ആർട്ടിക്കിൾ 352, ദേശീയ അടിയന്തരാവസ്ഥ. ആർട്ടിക്കിൾ 356, സംസ്ഥാന അടിയന്തരാവസ്ഥ. ആർട്ടിക്കിൾ 360,
സാമ്പത്തിക അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതി